മലിനീകരണ നിയന്ത്രണ ബോർഡിലെ കൈക്കൂലിക്കേസിൽ കോട്ടയം ജില്ലാ ഓഫീസർ എം ഹാരിസിനെ സസ്പെൻഡ് ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. ഹാരിസിനും രണ്ടാം പ്രതി ജോസ്മോനുമെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് ഉത്തരവിറക്കുകയും ചെയ്തു. അൻഷാദ് എമില്യാസ് വിവരങ്ങളുമായി ചേരുന്നു. അൻഷാദ്, ഒരു വ്യാപ്തി വളരെയധികം ഈ സംഭവത്തിന്റെ കൂടുന്നൊരു സാഹചര്യമാണുള്ളത്. സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ ജോസ്മോനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ശാലി, വിജിലൻസ് റിപ്പോർട്ട്, എം ഹാരിസിനെതിരെ കൊടുത്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ പ്രദീപ് കുമാർ ഹാരിസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജോസ്മോൻ ഇപ്പോഴും ഒളിവിലാണ്. ഇന്നലെ ഓഫീസിൽ ഹാജരായില്ല, ലീവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയറാണ് ജോസ്മോൻ. തിരുവനന്തപുരത്താണ് ജോസ്മോന്റെ ഓഫീസ്. അവിടെ അയാൾ ഇന്നലെ ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് വിശദീകരണം ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പി സി ബി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വിജിലൻസിന്റെ ജോസ്മോന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള റിപ്പോർട്ട്, വിജിലൻസിന്റെ റിപ്പോർട്ട് പി സി ബി ചെയർമാന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ജോസ്മോനെയും സസ്പെൻഡ് ചെയ്യുമെന്നാണ് പി സി ബി ചെയർമാനായിട്ടുള്ള പ്രദീപ് കുമാർ അറിയിച്ചത്. എന്തായാലും വിജിലൻസിന്റെ വിദഗ്ധ സംഘം വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ഈ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് ഹാരിസിനെതിരെയും ജോസ്മോനെതിരെയും വിശദമായ അന്വേഷണത്തിന് ഇതൊരു പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക. സാധാരണ ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന നടക്കും. ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തും. അതിനുശേഷം ഒരു വിദഗ്ധ സംഘം ഈ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇവരുടെ കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. പ്രാഥമികമായ അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത്, വലിയ തോതിലുള്ള സ്വത്ത് ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസിന് മനസ്സിലായിരിക്കുന്നത്. എന്തായാലും കർശനമായ നിലപാടിലേക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡും വിജിലൻസും നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, അൻഷാദ് എമില്യാസ്.